ഇന്നത്തെ റെസിപ്പി വളരെ കുറഞ്ഞ സമയം കൊണ്ട് സിമ്പിളായിട്ട് അപ്പോൾ വൈകുന്നേരത്തേക്കായാലും അതുപോലെ തന്നെ പരിപാടികൾക്കായാലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിൻ്റെയാണ്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസും മതിയാവും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ രണ്ട് മീഡിയം സൈസിലുള്ള ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ടത് ഗ്രേറ്ററിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഈ ഒരു നെയ്യിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ക്യാരറ്റ് നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം. പിന്നെ വേവിച്ചെടുക്കുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ അര കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് ആ ഒരു നെയ്യിലും പഞ്ചസാരയിലൊക്കെ കിടന്നിട്ട് ക്യാരറ്റ് നന്നായിട്ട് വെന്ത് ആ ഒരു കടിയൊക്കെ മാറി നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റായിട്ട് വരുന്നവരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കൈയെടുക്കാതെ തന്നെ വേവിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ക്യാരറ്റ് നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയാൽ ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. പാലും കൂടെ ചേർത്തതിന് ശേഷം പാലും ക്യാരറ്റും കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. ഇനി ഒന്നും കൂടെ ടേസ്റ്റി ആവാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാൽപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അതും കൂടെ ചേർത്താൽ ഒന്നും കൂടെ ടേസ്റ്റി ആയിരിക്കും. നിർബന്ധമൊന്നുമില്ല, പാല് മാത്രമായാലും കുഴപ്പമില്ല. അപ്പോൾ പാലൊക്കെ ഏകദേശം തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ കുറച്ചൊരു ലൂസായിട്ടുള്ള പരുവത്തിലാണ് ഇതുണ്ടാവുക. അപ്പോൾ ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല കുറുകിയിട്ടാണ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ കോൺഫ്ലോർ കലക്കിയിട്ട് മിക്സാക്കിയിട്ട് എടുത്താലും മതിയാവും. അപ്പോൾ ഒരു ടേബിൾ സ്പൂണൊക്കെ ആകുമ്പം ഒരുപാട് കട്ടിക്കൊന്നും ഉണ്ടാവില്ല, ചെറുതായിട്ടൊരു കുറുകിയിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കൂടുതൽ കുറുകിയിട്ടുള്ള പരുവത്തിലാണ് കഴിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ അളവിൽ കോൺഫ്ലോർ ചേർത്തിട്ട് മിക്സാക്കി എടുത്താലും മതിയാവും. ഏകദേശം റെഡിയായിട്ട് വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് മധുരമൊക്കെ പാകമാണോ നോക്കിയിട്ട് പാകത്തിന് പഞ്ചസാരയും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ കട്ടിക്കനുസരിച്ചിട്ടൊക്കെ കോൺഫ്ലോറിൽ മാറ്റം വരുത്തിയിട്ട് കുറുക്കിയിട്ട് എടുക്കുകയും ചെയ്യാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റാണ് കേട്ടോ. ഒന്നും കൂടി നല്ല ടേസ്റ്റാണ് തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോൾ. ചൂടോടുകൂടി കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് തണുപ്പിച്ചിട്ട് കഴിക്കുകയാണ്. ചൂടോടുകൂടിയും നല്ല ടേസ്റ്റ്. ഇനി ഇതിലേക്ക് കുറച്ച് നട്സൊക്കെ ചേർത്തിട്ട് സെർവ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവുകയും ചെയ്യും. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ. താങ്ക് യു.